சீசன் 2. ശിരയുടെ നിത്യഹരിതവേദി ത്രസിപ്പിക്കുന്ന കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് പെയിന്റ്സ്. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു അഭിനേതാവാണ്. ഇദ്ദേഹം നായകനായും പ്രതിനായകനായും സ്വഭാവ നടനായും തിളങ്ങി നിൽക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം റിയാസ് ഖാൻ. റിയാസ്, എത്രയോ വർഷമായിട്ട് നമ്മൾ റിയാസിനെ കാണുന്നു. എന്താ പറയാ, എപ്പോഴും റിയാസ് ഖാൻ ഒരുപോലെ തന്നെ അല്ലേ? ലൈക്ക് യു ബോത്ത്. സാറിനെ പോലെ. റിയാസ്, ഒരുപാട് സിനിമകളുടെ വിശേഷങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത് റിലീസാകാൻ പോകുന്ന 3-ാം നിയമം എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. എന്താണ് അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്? 3-ാം നിയമം എല്ലാവർക്കും അറിയാം, എവറി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് ന്യൂട്ടൻസിൻ്റെ 3rd law. ഈ സബ്ജക്റ്റും അതേപോലെ തന്നെയാണ്. ഒരു റിയാക്ഷൻ, ഒരു ആക്ഷൻ്റെ റിയാക്ഷനാണ് ദ മൂവീസ്. ഓക്കെ ഓക്കെ. ഇതൊരു ത്രില്ലർ ആൻഡ് ഹൊറർ ബേസ്ഡ് ആണ്. ഓക്കെ. ഇൻവെസ്റ്റിഗേഷൻ പോകുന്നൊരു ഐ തിങ്ക് എല്ലാവർക്കും വാച്ച് ചെയ്യാം, ഓൾ ഫാമിലി കാൻ വാച്ച്. ഓക്കെ, ഫാമിലി എന്റർടൈനർ ആണ്. അപ്പോൾ റിയാസിന്റെ റോള് എന്താണ് അതിന്? സസ്പെൻസ് ആണോ? സസ്പെൻസ് ഒന്നുമല്ല സാർ. അതായത് കുറേ പടങ്ങൾ ചെയ്തു, ഞാൻ എണ്ണം പറയുന്നില്ല, എന്നാലും 320 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിൽ 180 ഫിലിംസ് പോലീസ് ഓഫീസർ തന്നെയാണ്. ഇതിലും 181 പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, റിയാസിന്റെ ഈ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു ചിത്രത്തിലെ പെർഫോമൻസ് അല്ല, വേറൊരു ചിത്രത്തിൽ. താങ്ക് യു സാർ. അപ്പൊ ആ വെറൈറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനൊരു വലിയ കൈയടി റിയാസിന് കൊടുക്കാം. വേറെ വിശേഷങ്ങൾ, കോമഡിയുമായിട്ടുള്ള റിയാസിന്റെ ബന്ധം, കോമഡി എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട്, കോമഡി സ്റ്റാർസുമായിട്ടുള്ള റിയാസിന്റെ ആ ഒരു? ഞാൻ എപ്പോഴും നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും, ഞാനൊരു ഫാനാണ് ഈ ഷോയുടെ, ഭയങ്കര വലിയൊരു ഫാനാണ് ഞാൻ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കാഞ്ഞിരംകുളം KNM BEd കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. ഓക്കെ റിയാസ്, ഇനിയിപ്പോ റിയാസ, 3-ാം നിയമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു പാട്ടിലേക്ക് പോയാലോ? പോകാം സാർ. ബല്ല ബല്ല ബല്ലാരേ, ബല്ല ബല്ല ബല്ലാരേ, ബല്ല ബല്ല ബല്ലാരേ, ബല്ല ബല്ല ബല്ലാരേ. ഓരോ നാളും നാളും കാത്തിരുന്നു, നാടൻ പാട്ടും പൂത്തിരുന്നു, കാണം ചൂടും പെണ്ണു വന്ന് പോയി വാ. ഓരോ നാളും നാളും കാത്തിരുന്നു, നാടൻ പാട്ടും പൂത്തിരുന്നു, കാണം ചൂടും പെണ്ണു വന്ന് പോയി വാ. അല്ല, വീട്ടിലെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കാരണം ഖാൻ കുടുംബമായോണ്ട് ചോദിച്ചതാ. ഏട്ടനൊക്കെ സുഖമാണല്ലോ? ഷാരൂഖ് ഖാൻ. ഹലോ ഹലോ, ഇത് ഇതെന്താ ഉദ്ദേശം? ഏ, വിജയമെന്നാണോ? അതെ. ഹലോ, എന്നെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോണ? വരൂ സാറേ, വരൂ. വാളിയാ? മസാജാറാണ്, മസാജാർ. മസാജ് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇവരൊക്കെ.
ഞാൻ വേറെന്താ പറ്റി ധരിച്ചു മസാജർ ആ ചേട്ടാ കടന്തൽ കൂത്തിയ കടന്തൽ കൂത്തിയ നല്ല നീര് അതുകൊണ്ട് പിന്നെ ഞങ്ങള് വട്ടപ്പാറ സുരേഷ് ജിമ്മി എന്ന് എന്റെ പേര് ഫ്രാങ്കോ ഫ്രാങ്കോ ഇത് എന്റെ ആശാനാണ് റോക്കി എന്റെ പേര് റോക്കി എന്നാണ് എല്ലാരും റോക്ക് എന്ന് വിളിക്കാറുണ്ട് മിസ് കോൾ അടിച്ചാരാ ഹലോ ആര് ഇങ്ങോട്ട് വിളിച്ചു ആണ്ട് വിളിച്ചു ഞാൻ മധു ഉണ്ട പറയാളാം മധു റോക്കി 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 പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ അയ്യോ ഇതൊക്കെ എന്തോന്ന് മസ്സിൽ എന്റെ ആശാന്റെ ഈ കൈയിലെ പവർ കാണും ഇതെങ്ങനെ ആശാനെ സംഭവം ഇതെന്ന് പറഞ്ഞാൽ അതായത് എനിക്കൊരു പ്രത്യേക ട്രെയിനിങ് ഉണ്ട് നമ്മുടെ വീട്ടിൽ 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 എന്ന് വെച്ചാൽ ആ ഒരു പ്രത്യേക മെഷീൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ആ മെഷീനിൽ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അതിന് ഒരൽ എന്ന് പറയും ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വെച്ചു കൊടുക്കണം പിന്നെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ ഇങ്ങനെ എടുത്തിട്ട് അത് ഏത് എവിടെ വേണമെങ്കിലും അടിച്ചു കയറ്റാം പിന്നെ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിലോട്ട് നമ്മുടെ പാവാടയോ എല്ലാം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഈ ട്രെയിനറിന്റെ പേര് ഉഷേനല്ലേ എങ്ങനെ മനസ്സിലായി ഭാര്യ വീട്ടു ജോലി എന്നൊക്കെ പറഞ്ഞാ പോരെ അതൊന്നും ഇല്ല ഇതൊന്നും അല്ല എന്താ ഒരു മിനിറ്റിലോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എത്ര നിങ്ങൾ എത്ര എടുക്കും ഞാൻ 21 പുഷപ്സ് എടുക്കും ഇരുപത്തൊന്നെണ്ണം എടുക്കും കൊളസ്ട്രോൾ പിടിച്ച് ചാവൂട രണ്ട് പപ്സ് ഇടറാ 21 പപ്സും പോയി എടുക്കല്ലേ ആശാന്റെ ജിമ്മിൽ വെച്ച് 21 പുഷപ്സ് എടുത്തല്ല ഞാൻ അറിയാതെ എന്റെ ജിമ്മിൽ നിന്നൊന്നും എടുക്കരുത് ലാസ്റ്റാണിത് ഇത് ലാസ്റ്റാണ് ശിഷ്യന് എപ്പോഴും ആശാനാണ് വലുത് ശിഷ്യനല്ല മനസ്സിലാക്കണം അർണോൾഡിന്റെ ഗുരുവിന്റെ പേര് പറ ആ എനിക്കങ്ങനെ അറിയാം അർണോൾഡിന്റെ ഗുരുവിന്റെ പേര് നീ എന്തോ ചോദിച്ചാ എനിക്കങ്ങനെ അറിയടാ ഗുരുവിനെ ആർക്കും പറഞ്ഞു ശിഷ്യന്മാരെ അറിയാവൂ സൂപ്പർ ആയിട്ടുണ്ട് എന്താ കളറൊക്കെ ആര് കളർ അടിച്ചു നീ ഞാനാ രാത്രി ജിമ്മിൽ പോകുന്നു രാവിലെ മെല്ലില് തടിയിറക്കാൻ പോടാ അതിന്റെ പൊടി നിങ്ങളുടെ ജിം എന്താ മൾട്ടി ജിം ആണോ മൾട്ടിയാണ് കുട്ടി ചോദിക്കും പെൺകുട്ടികൾ ജിമ്മിൽ പോകണമെന്നാണ് എന്റെ ആഗ്രഹം എന്റെ ഒരു മൂത്ത സഹോദരി ഉണ്ടായിരുന്നു ഞാൻ അവളെ സ്ഥിരമായിട്ട് ജിമ്മിൽ വിടാറുണ്ട് കാരണം വെച്ചാൽ ഈ പയ്യന്മാർ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ശൂളമടി ഇങ്ങനെ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ചോദിപ്പ് അപ്പൊ അവക്കൊരു ഇത് കിട്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ അടിച്ച് പെരുക്കാൻ വേണ്ടി ഞാൻ അവളെ ജിമ്മിൽ വിട്ടു അവള് കിടിലമായി 6 മാസം കൊണ്ട് അവള് കിടിലമായി ഒരു പയ്യനും പിന്നെ അവളെ മുഖത്ത് പേടിച്ച് നോക്കാതായി ആ പിന്നെ അവൾ അവിടുത്തെ ട്രെയിനറിന്റെ ഒളിച്ചോടി പോയി ഞാനറിയാതെ ടാറ്റ് കുത്തി എന്നെ പറ്റിയത് ചേച്ചി എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ജോലിക്ക് കിടന്ന് ഇറങ്ങിയപ്പം ചട്ടുവം വെച്ചാണ് കുത്തിയത് ചൂടുള്ള ചട്ടുവ പിന്നെ രണ്ടെണ്ണം കുത്തിയിട്ടുണ്ട് കാണോടാ ടാറ്റു ആണെന്ന് പറയുന്നു ആൾക്കാര് സീന്നൊരു സൗണ്ട് കേട്ട് കൊറേ മണവും വന്നു അപ്പോഴാണ് ഞാൻ എണീക്കുന്നത് ബോധം വീഴുന്ന പിന്നെ ഞാൻ എന്റെ ശിഷ്യനെ ഒന്ന് വിളിക്കാം എനിക്ക് ഈ മസിലൊക്കെ കണ്ടനൊക്കെ ലജ്ജ തോന്നുന്നു കുട്ടികളെ ഈ മസിൽ ഇതൊക്കെ മസിലാണോ സുഹിത്തെ വാടാ ഒന്ന് കാണിച്ചു വിടാ ഇതൊക്കെ പേടിപ്പിച്ചോ മോനിപ്പൊ തറയിൽ ഒന്നിരിക്കു തറയിൽ തറയിൽ ഒന്ന് പൊട്ടുകുത്തിരിക്കും ഇപ്പൊ കാണിച്ചു തരാം ആശാന്റെ ഒരു മുൻകൃ മതി മോനെ ഇനിയുണ്ട് ഐറ്റങ്ങൾ അല്ല മസിൽ ഒന്ന് താളത്തിനനുസരിച്ച് മസിൽ പെരുക്കുന്ന എന്റെ എന്താ ഇംഗ്ലീഷ് ഈ ഞാൻ ഇംഗ്ലീഷ് പെരുക്കി കൊടുക്ക താളത്തിനനുസരിച്ച് പക്ഷെ ഞാനിതിൽ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് പുള്ളി വർക്കൗട്ട് ചെയ്യുമ്പോ മസിൽ പമ്പാണെന്ന് നിങ്ങൾക്ക് കാണാം അങ്ങനെയാണ് എപ്പോഴും ഞാൻ എന്നെ ഓമനിച്ച് വളർത്തുന്ന എന്റെ കുട്ടിയാണ് ഏത് മത്സരത്തിന് പോയാലും അവൻ ഒന്നാം സ്ഥാനമാണ് മിസ്റ്റർ പിന്നെ റിയസ് ഖാൻ ഇതൊന്ന് കാണിക്കണം ഞാൻ 50 പുഷപ്പ് എടുക്കാം എത്ര ഞാൻ 51 എടുക്കും എടുക്കാൻ പറ്റും എണ്ണം കാണിച്ചാൽ 51 എന്റെ ഒപ്പം ചെയ്യണം ഒപ്പം ഞാൻ ചെയ്യും എന്റെ ഒപ്പം ചെയ്യണം 800 ചേച്ചി പിണ്ടാരി 51 എടുക്കും
Okay. Okay, let's see. Appo nammal count cheyan povana. Ready? 1 2 3 go. ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ട് പിന്തിരിഞ്ഞ് എന്തെന്നറിയാമോ? ഐ ആം കമ്മിങ് വിത്ത് യു. എന്താണ് പിന്തിരിഞ്ഞ കാരണം എന്തെന്നറിയോ? എന്തുകൊണ്ട് എൻ്റെ കൂടെ വരുന്നു? കമ്മിങ് വിത്ത് യു. നിങ്ങൾ ഈ ഫ്ലോറിൽ തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശിഷ്യ പല്ലിയെ കണ്ട അപ്പ ഓടും. ഒരു കിഴങ്ങിനെയാണല്ലോ ഞാൻ നട്ടു നനച്ച് വളർത്തിയത്. മരക്കിഴങ്ങ്. അല്ല, നിങ്ങളെ ജിം എവിടെയാണ്? എനിക്ക് വട്ടപ്പാറ സുരേഷ് ജിം. ഉണ്ടപ്പാറ. വട്ടപ്പാറ വന്നിട്ട് സൈഡിലൂടെ വരണം. ഉണ്ടപ്പാറ. ഓക്കെ, അവിടെ വന്നാൽ മതി. എന്നെ ചോദിച്ചാൽ ആരും പറഞ്ഞു ഞാൻ അവിടെ ഒരു പരിഹാസ കഥാപാത്രം. റോക്കി റോക്കി അറിയാം. ഒരാളുടെ ജിമ്മിലേക്ക് ഞാൻ ഇല്ലേ ഇല്ല. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ടെൻഷൻസിൽ നിന്നും റിവീൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല മെഡിസിൻസ് ആണ് സംഗീതവും ഹാസ്യവും. ഇവിടെ ഇത് രണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. ലക്കി സ്റ്റാർസ് ആണ് ഈ പെർഫോമൻസുമായി വേദിയിലെത്തുന്നത്. മിസ് ചെയ്തേക്കരുത്. ഐ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓഫ് ഔ ബ്രേക്ക്. മാമ, എനിക്ക് വെള്ളം വേണം. അയ്യോ, മക്കൾക്ക് തണുത്തോളം തരൂല. മക്കൾക്ക് വയ്യാത്തതല്ലേ? തരൂലേ, എന്റെ സ്ഥിരം മരിക്കും. അന്നത്തെ തണുത്തോളം കുളിക്കാൻ വാ. നിങ്ങൾക്ക് ഇവിടെ ചിരിച്ചോണ്ട് ജോലി കയറി ഇരുന്നാ മതി. നിങ്ങൾക്കറിയോ, ഇവിടെ ഒരു ടി വി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല. അയ്യോ, എടി നീ ഇങ്ങനെ പരാതി പറയാനേ, ഞാൻ മരിച്ചു പോയതാ, അല്ലാതെ ഗൾഫിൽ പോയതല്ല. ഇവക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം അഭ്യാസം ചെയ്തെന്നറിയാവോ? തലയിലടിച്ച് മാമ്പഴം ജ്യൂസ് ആക്കും, ഈ നെഞ്ചത്ത് വെച്ച് അരി പൊടിക്കും. ആന്റടാ, നിന്റെ വീട്ടിൽ മിക്സി ഇല്ലേ? ഏട്ടാ, എന്റെ സ്നേഹം കായൽ പോലെ വിശാലമാണ്. കല്യാണം കഴിയും വരെയെങ്കിലും ഏതെങ്കിലും മന്ത്രി വന്ന് നികത്തിയില്ലെങ്കിൽ കൊള്ളാം. ചേട്ടാ, എന്ത് പരലി 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 പൂവാലി പരലി പരലി ഇന്നലി നരാത്ത് പരലി വെള്ളത്തിൽ ഓടണല്ലോ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ മലയാള ഗാനശാഖയ്ക്ക് എവർ ക്ലാസിക് സോങ്സ് സംഭാവന ചെയ്ത ഒരു സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ മാസ്റ്റർ. ഇവിടെ ഇതാ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു ട്രിബ്യൂട്ടുമായിട്ട് സംഗീതമേ ജീവിതം എന്ന റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ എവർ ചാർമിംഗ് Team Lucky Stars. November 2016 ഈ കഥയിലെ നായകൻ മനോഹരൻ ആദ്യമായി ലോട്ടറി അടിക്കുന്നത്. എല്ലാറ്റിനും വളഞ്ഞ വഴി മാത്രം സ്വീകരിക്കുന്ന മനോഹരൻ November 8 കിട്ടിയ ലോട്ടറി ഏതോ കള്ളപ്പണ മാഫിയയ്ക്ക് നൽകി. പിന്നെ പേരൂർക്കട നദാൻ ഹോട്ടലിൽ ഇരുന്ന് കിട്ടിയ കാശ് എണ്ണുന്നതിനിടയ്ക്കാണ് 8 മണി വാർത്തയിലൂടെ മനോഹരന് 8 പണി കിട്ടിയത്. ആജ് മധ്യരാത്രി യാനി 8 November 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. കിട്ടിയ 5.5 കോടിയിലും ടിവിയിലും ഒന്ന് നോക്കി ചിരിച്ച ചിരിയോടെ ഈ കഥയിലെ നായകൻ
ആദ്യമേ തന്നെ ചുമരിൽ മാലയുമായി കയറി. നോട്ട് നിരോധനത്തിന്റെ വിഷമവും മനോഹരന്റെ മരണത്തിന്റെ വിഷമവും ആ നാട്ടുകാർ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തു. മനോഹരൻ ചേട്ടൻ മരിച്ചതിന് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള അംബിക ചേച്ചി കരയുന്നത് ഇടാ, അത് മനോഹരൻ ചേട്ടൻ മരിച്ചോണ്ടുള്ള കരച്ചിലല്ല, പിന്നെ നോട്ട് നിരോധിച്ചോണ്ടുള്ള കരച്ചിലാ. ഇടാ, അവൻ ഈ ചിട്ടി പിടിച്ചു വെച്ച 50,000 രൂപ എങ്ങനെ മാറും? അയ്യോ പോയേ, ഞാനത് എങ്ങനെ സഹിക്കും? അയ്യോ പോട്ടെ ചേച്ചി, കരയണ്ട, നമുക്ക് ബാങ്കിൽ ചെന്ന് വേറെ മാറ്റിയെടുക്കാം. ഇടം മരിച്ച മനോഹർ ചേട്ടൻ അവരുടെ ഭർത്താവാ, ബാങ്കിൽ പോയി വേറെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞ അവര് പിന്നെ നിന്നെ തല്ലിയല്ലേ. അനീഷേ, കുഞ്ഞിന് നല്ല സുഖമില്ല, അതുകൊണ്ട് ഈ തണുത്ത വെള്ളം കൊടുക്കണ്ട കേട്ടോ. ആണോ, എന്നാ മക്കൾ കുടിക്കണ്ട? മക്കളെ, മക്കൾക്ക് വയ്യാത്തല്ലേ, മക്കൾ കുടിക്കണ്ട കേട്ടാ. എനിക്ക് വെള്ളം വേണം. അയ്യോ, മക്കൾക്ക് തണുത്തോളം തരൂല, മക്കൾക്ക് വയ്യാത്തല്ലേ. തരൂലേ, എന്റെ സ്ഥലം മരിക്കും, അന്നത്തെ തണുത്തോളം കുടിക്കാൻ വാ. കൈയടിച്ച് കോഴിയെ വിളിക്കണം. ഏ, കോഴിയോ? എടാ, കാക്കയല്ലേ വിളിച്ചു വരുത്തണ്ടേ? മരിച്ച മനോരണന്റെ സ്വഭാവം വെച്ച് കോഴിയാണ് വിളിച്ചു വരുത്തേണ്ടത്. എടാ, ഈ ചടങ്ങെല്ലാം അവിടെ നടത്താൻ ഒരുപാട് പൈസ ആകില്ലേ? അതെവിടെ നിന്നുണ്ടാക്കും? അതിന്റെ ബന്ധുക്കളും സ്വന്തക്കാരെല്ലാരും കൂടെ പിരിവിടണം, അതാണല്ലോ നാട്ടുനടപ്പ്. അങ്ങനെയാണെങ്കിൽ എന്റെ വക 10,000 രൂപ തേ പിടിച്ചോ. ഇവന്റെ സ്വന്തം അപ്പൻ ചത്തപ്പൻ ആകപ്പാടെ പിരിവിട്ട 100 രൂപ. ഇപ്പൊ നോട്ട് നിരോധിച്ചപ്പം എങ്ങാണ്ടെന്ന് കുറെ ചെലവാകാത്ത കാശ് കൊണ്ട് വന്നിരുന്നു, എടുത്തോണ്ട് പോടാ. എന്റെ വക 200 എടുത്തിട്ട് ബാക്കി 800 രൂപ. താനേതാ, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനൊരു വഴിപോക്കനാ, ബാങ്കിൽ ചെന്നപ്പോ അവിടെ ഭയങ്കര തിരക്ക്. 10,200 പോയാലും കുഴപ്പമില്ല, ചില്ലറ മാറാ, ഇതല്ലാതെ വേറൊരു വഴി ഞാൻ കണ്ടില്ലെന്നാ. പോടാവിടുന്നു. എന്നാലും നമ്മുടെ മനോഹരൻ ചേട്ടൻ എന്ത് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. മനോഹരൻ ചേട്ടൻ 100 ആയസ പറഞ്ഞ് നാക്കെടുത്തില്ല, അതിനു മുമ്പ് ശവം എത്തി. ആംബുലൻസിന്റെ കൂലി 4,000 രൂപ ചില്ലറയായിട്ട് തന്നിട്ട് ബോഡി ഇറക്കിയാ മതി. നിങ്ങൾ ഈ സമയത്ത് ചില്ലറ തന്നാലേ ബോഡി വിട്ടു തരും. എന്റെ മനോഹരൻ ചേട്ടാ, നിങ്ങൾ ജീവിച്ചിരുന്നപ്പോ നാട്ടുകാർക്ക് മൊത്തം പാറയായിരുന്നു, മരിച്ചപ്പോഴും ഇങ്ങനെ ഒരു പണി തന്നിട്ട് പോകുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഇതുവരെ പറഞ്ഞത് തന്റെ കഥ. തന്റെ മരണശേഷം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയണ്ടേ? ഏയ്, ആ കഥ ചിത്രോക്തൻ പറയണ്ട, ആ കഥയാണ് ഇന്ന് ടീം ലക്കി സ്റ്റാർ പറയാൻ പോകുന്നത്. നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഈ ചൂലെടുത്തിട്ട് മൂക്കിലിട്ട് ഉറക്കല്ലേ. ഓ, നിങ്ങൾക്ക് ഇവിടെ ചിരിച്ചോണ്ട് ജോലി കയറി ഇരുന്നാ മതി. നിങ്ങൾക്ക് അറിയോ, ഇവിടെ ഒരു ടി വി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല. അയ്യോ എടി, നീ ഇങ്ങനെ പരാതി പറയാനേ, ഞാൻ മരിച്ചു പോയതാ, അല്ലാതെ ഗൾഫിൽ പോയതല്ല. സത്യം പറ മനുഷ്യ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ച 5.5 കോടി രൂപ എന്ത് ചെയ്തു? അമ്മ ആരോടാ ഇങ്ങനെ കുരുങ്ങുനാ സംസാരിക്കുന്നേ? ഓ, ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഉരുവിട്ടോണ്ടിരിക്കുകയായിരുന്നു. അമ്മ ഇങ്ങനെ ഓരോന്ന് ഉരുവിട്ടോണ്ടിരുന്നോ? അച്ഛന്റെ 5.5 കോടിയെ ചൊല്ലി കുടുംബത്തെ മൊത്തം പ്രശ്നങ്ങളാ. നാട്ടുകാര് പറയുന്നതേ, കാശ് മുഴുവൻ മൂത്തമോനായ നീ മുക്കിയെന്നാ. അമ്മേ, വൈകുന്നേരം നടന്നടിച്ച് മൂക്കുന്നതല്ലാതെ മുക്കാൻ എനിക്കറിയത്തില്ല. ഈ ചെവിലിരിക്കുന്ന പൂക്കളാണ് സത്യം. ദേ നോക്കടി, സർക്കസുകാരനോട് ഒളിച്ചോടി പോയ നിന്റെ മകളും മരുമകനും വരുന്നുണ്ട്. എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ പത്തുടുത്ത് തൊട്ടു തൊട്ട് മുത്തു മാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ. അതിസാഹസികമായ ഒരു പ്രകടനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. സംഭവം
സോറി, ഒരു നിമിഷം സർക്കസ് കൂടാതെ ഓർത്തുപോയി. അമ്മ, എന്നാ എന്റെ ശ്രീധരൻ മുഴുവൻ തന്നു തീർക്കുന്നേ? ശ്രീധരൻ തരാനാട്ടെ, ഞങ്ങൾ നിനക്ക് അവളെ കെട്ടിച്ചു തന്നല്ലോ, നീ വിളിച്ചിറക്കൊണ്ട് പോയല്ലേ. കാണാങ്കൊള്ളില്ലെങ്കിലും വിവരമില്ലെങ്കിലും അവരൊരാണല്ലേ, കാശ് കൊടുക്കാതെ ഒരു കല്യാണം നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നും പറഞ്ഞ് തലേ ദിവസം എന്നെ അനുഗ്രഹിച്ചു വിട്ടതേ ഈ അച്ഛനാ. അച്ഛനെന്തെങ്കിലും കാശ് കിട്ടുമ്പോ തരാമെന്നും അക്കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു. അതെ അമ്മേ, അമ്മാവൻ 5.25 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കും അതിന്റെ വീതം കിട്ടണം. ഇപ്പോഴത്തെ കാലത്തൊന്നും ജീവിച്ചു പോണെങ്കിലേ എന്തെല്ലാം അഭ്യാസം കാണിക്കണം അറിയാവോ? ഒരു അഭ്യാസം നീ സമയത്ത് ചെയ്തിരുന്നെങ്കിലേ ജീവിക്കാൻ വേണ്ടി ഈ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടേ കാര്യം ഉണ്ടായിരുന്നോ? അതേ അഭ്യാസം വിദ്യാഭ്യാസം. ഇവക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം അഭ്യാസം ചെയ്തെന്നറിയാവോ? തലയിലടിച്ച് മാമ്പഴം ജ്യൂസാക്കും, ഈ നെഞ്ചത്ത് വെച്ച് അരി പൊടിക്കും. ആന്തടാ, നിന്റെ വേണ്ടി മിക്സി ഇല്ലേ? അമ്മയ്ക്കറിയാവോ ഞാൻ സിംഹത്തിന്റെ കൂടെ 1 മണിക്കൂർ കിടന്നുറങ്ങും. നിങ്ങളുടെ മാക്കളുടെ കൂടെ ഒരു ആയുഷ്കാലം ജീവിക്കുന്നു, പിന്നെ ആ സിംഹത്തിന്റെ കൂടെ 1 മണിക്കൂർ. ഇന്നു എന്നെ തല്ലിയാൽ തുണി അലക്കൂല, പാത്രവും കഴുകൂല. പിന്നെ അമ്മയുടെ കാര്യം, സ്ത്രീധനം കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വിഷയമില്ല. വാടി ഇവിടെ ഒന്ന് വാ. തിരിച്ചു പോകൂ, ഒന്ന് പോകൂ ഓമലാളേ, ചപലമി മോഹം. എനിക്ക് ഇപ്പോഴാണ് ഈ സമാധാനമായത്. അതെന്താ? ഞാൻ കരുതിയതേ ഈ ലോകത്ത് ഭാര്യയുടെ തല്ലുകൊള്ളുന്നത് ഞാൻ മാത്രമാണെന്നാ. മരിച്ചിരിക്കണം, ഞാൻ നോക്കില്ല, മറ്റേ അടിച്ചിരും. മര്യാദക്ക് 5.25 കോടി എവിടെ ഉണ്ടെന്ന് പറ മനുഷ്യ. അമ്മ വീണ്ടും ഊരി വിട്ടോണ്ടിരിക്കുകയാണോ? അമ്മേതെ അളിയനും പെങ്ങളും പറയുന്നതേ കാശെടുത്തത് ഞാനാണെന്ന് എല്ലാരും ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇതേ ഞാൻ വല്ല സൂയിസൈഡ് ചെയ്യും. ആ എന്റെ മോനെ, ഇപ്പോഴെങ്കിലും ബുദ്ധിയോദിച്ചല്ലോ. ലാഭം കിട്ടുന്ന ബിസിനസ് ആണെങ്കിലേ നീ അതങ്ങ് പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. എന്ത്? മറ്റേ എന്റെ പൊന്നമ്മച്ചി, സൂയിസൈഡ് എന്ന് പറഞ്ഞ ആത്മഹത്യ. ഇതൊക്കെ ആരോട് പറയാൻ? ദേ കണ്ടോ മനുഷ്യ, ഇനിയെങ്കിലും പറ ഈ കാശ് എവിടെയാണെന്ന്. ഒന്ന് നിർത്തടി. ദേ നിന്റെ മൂത്ത മകളും അവിടെ കെട്ടിയവൻ ഓട്ടോക്കാരനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ, അമ്മേ കൊണ്ടുപോയ, അമ്മേ അഭിഷേക് ബച്ചനെ കൊണ്ടുപോയ. എന്നിട്ട് ഐശ്വര്യ റോയ് പ്രതികരിച്ചില്ലേ? ഐശ്വര്യ റോയ് എന്തിന് പ്രതികരിക്കണം? എന്റെ അഭിഷേക് ബച്ചൻ എന്നുള്ള ഓട്ടോ CC കാര് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. പിന്നെ സുസ്മിദാസൻ ഉള്ളത് കൊണ്ട് വീട്ടുകാര്യങ്ങളൊക്കെ അങ്ങ് നടക്കണം. സുസ്മിദാസൻ എന്ന് പറയുന്ന വീട്ടിലെ പശുവിന്റെ പേര്. അതിപ്പോ എവിടെ പോയെന്ന് ആർക്കും അറിയാൻ വയ്യ. നിന്റെ അച്ഛന്റെ പേര് എന്തോന്ന് പറഞ്ഞേ? തടത്തരികത്തിൽ ജിംബ്രൂട്ടൻ. വീട്ടിലെ പൂച്ചയ്ക്കും പശുവിനൊക്കെ നല്ല പേര്. സ്വന്തം തന്തയുടെ പേര് ജിംബ്രൂട്ടൻ. ഞങ്ങളിപ്പോ വന്നത് എന്തിനാണെന്ന് അറിയാമോ? അച്ഛന് കിട്ടിയ 5.25 കോടിന്ന് ഞങ്ങളുടെ വീതം ഞങ്ങൾക്ക് വേണം. അമ്മേ, അമ്മ കാശ് തരുവാണെങ്കിൽ ചെറുപ്പം മുതലുള്ള എന്റെ ആഗ്രഹം സഫലമാകും. എന്താഗ്രഹം? പണിക്ക് പോവാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം. അമ്മയ്ക്ക് അറിയില്ലേ ഞങ്ങൾക്ക് 4 കുട്ടികളാണ്. അച്ഛന് ലോട്ടറി അടിച്ച കാശ് കിട്ടിയിരുന്നെങ്കിൽ ഈ 4 പിള്ളേരെയും അന്തസ്സായിട്ട് വളർത്തായിരുന്നു. എടാ, അച്ഛന് ലോട്ടറി അടിച്ചത് കഴിഞ്ഞ മാസമല്ലേ? അതെ. നിനക്ക് 4 പിള്ളേരുണ്ടായിട്ട് 4 കൊല്ലമായില്ലേ? അതെ. വളർത്തണ കാര്യം ഇപ്പൊ ചിന്തിച്ചാ പോരാ. പിന്നെ അതെ, വണ്ടി കംപ്ലൈന്റ് ആന്ന് പറഞ്ഞ് വീട്ടുകാരെ നിന്നപ്പോ ആലോചിക്കണായിരുന്നു. അമ്മേ, അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ദൈവത്തെ പോലെയാണ്. അതുകൊണ്ട് അച്ഛന് ലോട്ടറി അടിച്ചെന്ന് ഒരു വിഹിതം കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. കണ്ടോ മനുഷ്യ, അവര് നിങ്ങൾ ദൈവത്തെ പോലെയാണെന്ന്. പിന്നെ ദൈവത്തെ പോലെ ഇടീ സ്ത്രീധനം കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്തിൽ ഈ ദൈവത്തെ ആ ഭക്തൻ പ്ലാവെ ചാരി നിർത്തി എത്ര തവണ ഇടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എങ്കിലും മനുഷ്യ, നിങ്ങൾക്ക് കിട്ടിയ 5.25 കോടി നിങ്ങൾ എന്ത് ചെയ്തു? ദേ നോക്കടി, നമ്മുടെ ഭാവി മരുമകൾ വരുന്നുണ്ട്, നീ അങ്ങോട്ട് മാറിയിക്ക്. അവർക്ക് വല്ല മിണ്ടാനോ പറയാനോ കാണും. മധുവസന്ത മഴനനഞ്ഞു വരുന്നു ഒരു സ്വരതാരം പോലെ, ജപലയ മന്ത്രം പോലെ പരിക്കി വരാ. പറന്നു 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 ഞാ സിനി. ആ
ചേട്ടാ, കാർത്തിക്ക് കല്യാണം നടത്തണമെന്നാ അച്ഛൻ പറയണത്. നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ ആദ്യം നമ്മുടെ കല്യാണം നടത്താൻ, പിന്നെ മതി കാർത്തികയുടെ കല്യാണം. അയ്യോ, കാർത്തിക നക്ഷത്രം. ആ അതൊക്കെ പോട്ടെ, നമ്മുടെ കല്യാണം കഴിഞ്ഞാലേ ചേട്ടൻ ഹണിമൂൺ എവിടെ കൊണ്ടുപോകും? നമ്മുടെ പ്രധാനമന്ത്രി പോകാത്ത ഏതെങ്കിലും രാജ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകും. മനസ്സിലായി, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിന്റെ വെളിയിൽ ഇറക്കാതിരിക്കാനോ അടവല്ലേ. പിന്നെ അപ്പുറത്തെ വീട്ടിലെ സുലോചന പറയുക, കല്യാണത്തിന് മുമ്പ് ആണുങ്ങൾക്ക് ഭയങ്കര സ്നേഹമാ, തേനേ പാലേന്നൊക്കെ പറഞ്ഞ് നടക്കും, കല്യാണം കഴിഞ്ഞാൽ ഈ സ്നേഹം കാണില്ലെന്ന്. അതെന്താ? അത് വേറൊന്നുമല്ല, ഒരു പ്രോഡക്റ്റ് വിറ്റ് കിട്ടാൻ വേണ്ടി കമ്പനിക്കാർ പല പരസ്യം ഇറക്കും. പിന്നെ ഈ പ്രോഡക്റ്റ് വിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പരസ്യത്തിൽ പറഞ്ഞ പോലെ ഒന്നും പാലിക്കണമൊന്നുമില്ല. ചേട്ടാ, എന്റെ സ്നേഹം കായൽ പോലെ വിശാലമാണ്. കല്യാണം കഴിയും വരെയെങ്കിലും ഏതെങ്കിലും മന്ത്രി വന്ന് നികത്തിയില്ലെങ്കിൽ കൊള്ളാം. ചേട്ടാ, എന്ത്? ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? പറയാലോ. ചേട്ടന്റെ അച്ഛന് ലോട്ടറി അടിച്ച 5.25 കോടി രൂപ എവിടെ വെച്ചേക്കുന്ന? സത്യം പറയാലോ, ആ 5.25 കോടി എവിടെയാണെന്ന് ഈ ഇരിക്കുന്ന അച്ഛന് മാത്രമേ അറിയാവൂ. എനിക്ക് എത്ര ആലോചിച്ചത് കൊണ്ട് പിടി കിട്ടുന്നില്ല ആ 5.25 കോടി എവിടെയാണെന്ന്. ഏയ്, അത് ഞാൻ പറയാം. താങ്കൾ മുറിയെടുത്ത അതേ ഹോട്ടലിൽ തന്നെയാണ് കോമഡി സ്റ്റാറിലെ കലാകാരന്മാർ മുറിയെടുത്തിരുന്നത്. തന്റെ പണത്തിന് എന്തു പറ്റിയെന്ന് അറിയണ്ടേ? താൻ താമസിച്ചിരുന്ന അതേ മുറിയിൽ മറ്റൊരാളും താമസത്തിനെത്തി. റിമിയുടെ ജിമിക്കിങ് കമലിനെ കുറിച്ച് പറഞ്ഞാൽ, ജിമിക്കിങ് കമല കിന്നി കൊണ്ടുവന്ന ആൾക്കാർ വോട്ട് ചെയ്യും. ഞാനേ ചിരിക്കൂ, ഇപ്പൊ എഴുതുന്ന എല്ലാം ചളുവാണല്ലോ. ഇതേത് പട്ടി? എന്തോന്നാടാത് കള്ളപ്പണത്തിന്റെ പരിപാടിയാടാ. അയ്യോ സാറേ, ഞാൻ ഡ്രാമയ്ക്ക് വന്നാ സാറേ. ഡ്രാമ ഡ്രാമന്റെ കയ്യിൽ നിന്നാ മതി, ഇവരെ തട്ടി ആത്താക്ക്. പ്രശസ്ത സിനിമാ ടിവി താരം ബിനു ബി കമൽ 5.25 കോടി രൂപയുടെ കള്ളപ്പണവുമായി അറസ്റ്റിൽ. പുള്ളിക്ക് IS ഭീകരരുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. സംഭവമൊക്കെ കൊള്ളാം, പക്ഷെ തന്റെ കഥ പറഞ്ഞ ലക്കി സ്റ്റാറിന് പണി വാളിയല്ലോ. എന്തു പറ്റി? അവർക്ക് കൊടുത്ത വിഷയം സംഗീതമയ ജീവിതം എന്നതല്ലേ? അതെ. എന്നാൽ ഇതിൽ സംഗീതത്തെ കുറിച്ചോ സംഗീതജ്ഞനെ കുറിച്ചോ ഒരിടത്തു പോലും പ്രതിപാദിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാട്ടുകളൊക്കെ അങ്ങനെ ഓർത്തു നോക്കി. അനശ്വര സംഗീതജ്ഞൻ രവീന്ദ്രൻ. അതെ, സംഗീതത്തെ ജീവിതമാക്കിയ രവീന്ദ്രൻ മാഷിന് വേണ്ടിയുള്ള സമർപ്പണമായിരുന്നു ഈ സ്കിറ്റ്. ആയിരത്തി 1941 കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ ജനിച്ച് മലയാള സിനിമാ സംഗീത ലോകത്തിന്റെ അമരത്ത് 180 ചിത്രങ്ങൾക്ക് സംഗീതം നൽകി തന്റേതായ സ്ഥാനം ഉറപ്പിച്ച മഹാപ്രതിഭ. ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ. ഹരിമുരളീരവവും സ്വരമണ്ഡവനടയിലുണർന്നൊരു പൊൻതിരിയായവനെരിയുകയല്ലോ. പ്രമദവനവും ഏതേതോ കഥയിൽ സ്വരങ്ങളും ഉൾപ്പെടെ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. മലയാളികൾക്ക് മറക്കാനാകാത്ത ഈണങ്ങൾ സംഗീതാസ്വാദക ഹൃദയങ്ങളിൽ കുത്തിവെച്ച സംഗീത വിസ്മയം. മലയാളത്തിന്റെ സ്വന്തം രവീന്ദ്രൻ മാഷിന് ടീം ലക്കി സ്റ്റാർസിന്റെ പ്രണാമം. അതുല്യ പ്രതിഭയായ നമ്മുടെ രവീന്ദ്രൻ മാഷിന് വേണ്ടിയുള്ള ഒരു സമർപ്പണമായിരുന്നു ടീം ലക്കി സ്റ്റാർസ് പ്രസന്റ് ചെയ്തത്. പക്ഷേ ആസ് എ കോമഡി സ്കിറ്റ് എത്രത്തോളം ഇത് വർക്ക്ഔട്ട് ആയി എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ?
അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. അക്കങ്ങൾ അച്ചടിച്ചൂട്ടിയ പുസ്തകത്താളെന്നും ഫോം കൊടുത്ത് ഇല്ല അനുഭവങ്ങളില്ല. പല മാസത്തിൽ എന്ത് കടുപ്പാട് കിടക്കണ കൊച്ചെന്നെ കൊല്ലതിരിക്കി കണ്ടില്ലേ. ഈടക്കുറ ന്യൂ ജനറേഷൻ പിള്ളേരെ എന്നെ കുറിച്ചൊന്നും പാടി. പൽക്കാരി പെണ്ണ പലത്തു തായോ പല്ലത്തിലൂടെ അജത്തു പോയോ. പൽക്കാരി പെണ്ണ പലത്തു തായോ. പരലി 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 പൂവാലി പരലി പരലി ഇന്നലി നേരത്ത് പരലി വെള്ളത്തിലോടണല്ലോ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. സംഗീതമേ ജീവിതം എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള റൗണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റാണെന്ന ഒരു ഫീലിംഗ് പ്രേക്ഷകർക്ക് ആദ്യമൊന്നും ഉണ്ടായില്ല. അത് നിങ്ങൾ കൂട്ടി കെട്ടിയ രീതി വളരെ രസകരമായിരുന്നു. കാരണം അതിൽ പശ്ചാത്തല സംഗീതമായിട്ട് ഒരുക്കിയ പാട്ടുകളെല്ലാം മനശ്വരനായ ഒരു സംഗീത സംവിധായകൻ ചിട്ടപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ആണ് ഈ റൗണ്ടുമായി ഏറെ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ അങ്ങ് ചേർന്ന് പോയി. നോട്ട് നിരോധനം കൊണ്ടുണ്ടായ പ്രയാസങ്ങൾ എന്താണെന്ന് RBI ഗവർണറുടെ ഒരു പ്രസംഗത്തിൽ അവതരിപ്പിക്കുന്നതിനേക്കാളും ഭംഗിയായി നിങ്ങളുടെ ഈ സ്കിറ്റിലൂടെ നിങ്ങൾ വരച്ച് കാട്ടിയിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ പ്ലേയിൽ വരുമ്പോൾ ഈ പറയുന്ന പോലെ മരിച്ച കഥാപാത്രവുമായിട്ട് ഭാര്യ ഇൻട്രാക്ട് ചെയ്യുന്നത്, അപ്പോൾ ആ രീതിയിലെല്ലാം കൊണ്ടുപോയി അവസാനം ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. ആ റൂമിൽ തന്നെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന നമ്മുടെ ഗ്രൂമറും കൂടിയായ ബിനു വി കമലിൻ്റെ കയ്യിലാണ് ആ കാശ് കിട്ടിയത്. അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് അല്ലേ. എന്തായിരുന്നാലും അയാളിവിടെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, വളരെ സന്തോഷം. അവസാനം രവീന്ദ്രൻ മാഷിൻ്റെ ഏരിയയിലോട്ട് വന്നപ്പോൾ ആൾക്കാർ സൈലൻ്റായിപ്പോയി. കാരണം അദ്ദേഹത്തിൻ്റെ വില വേർപാട് ഒക്കെ അതിൻ്റെയൊക്കെ ആ ഒരു മനസ്സിലെ ഫീലിംഗ് ഉണ്ടാകത്തക്ക രീതിയിൽ തന്നെ നിങ്ങൾ അതിൻ്റെ പര്യവസാനം അതും വളരെ ടച്ചിങ് ആയി. ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. രവീന്ദ്ര മാഷിനൊരു സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആദരാഞ്ജലി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നന്നായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളിയാണ് അവതരിപ്പിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇൻ ഓൾ സ്കിറ്റ് വാസ് വെരി വെരി ക്യൂട്ട്. പിന്നെ ചേട്ടാ, നിങ്ങളുടെ വികാരം, നാല് കുട്ടികളുടെ ആ വികാരം കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇങ്ങനെ വികാരിക്കരുതേ. എക്സലൻറ്റ് സ്ക്രിപ്റ്റ്. അമ്മ നന്നായി ചെയ്തിട്ടുണ്ട്, മൊരപ്പെണ്ണ് നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാ നാല് മക്കളും നന്നായി ചെയ്തിട്ടുണ്ട്. ശ്യാമിൻ്റെ അച്ഛൻ വേഷമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഗോഡ് ബ്ലെസ് യു. സൂപ്പർ. ഇനി നമ്മുടെ സ്വന്തം റിമി ടോമി. സംഗീതമേ ജീവിതം എന്ന പ്രമേയമാക്കി അത് അവസാനം കൊണ്ട് നിങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് എത്തിച്ചത് നിങ്ങളുടെ ആ ഒരു കഴിവിന് കൊടുക്കണം നല്ലൊരു കയ്യടി. ഏറ്റവും ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ശ്യാമ് ഫോട്ടോയ്ക്കകത്ത് ജീവിച്ചിരിക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ എപ്പോഴും സെറ്റിട്ടിട്ട് അതിൻ്റെ പുറകിൽ പോയി തല വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അതാണോ ഞാൻ വിചാരിച്ചത്. പിന്നെ ഞാൻ ഞെട്ടിപ്പോൾ ഇതേ ഒറിജിനൽ ശ്യാം അവിടുന്ന് വരുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര അത് ബുദ്ധിമുട്ടാണ് കാണിക്കാൻ. ഉഗ്രനൊരു കൈഡി അതിന് കൊടുത്തു മതിയാവും. അതുപോലെ മറ്റേ അപ്സരയും ശ്യാമും കൂടെ ഉള്ള വരുമ്പോൾ ആ പത്ത് വെളുപ്പിൻ്റെ ഇടയിലുള്ള ഒരു പോർഷനാണ് ആ പാട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ആ മതിലേൽ ചാരി നിന്ന് എന്തോ ചെയ്തു. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റില്ല, ഞങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. പക്ഷെ ഭയങ്കര രസമായിരുന്നു ആ പാട്ടും നിങ്ങളുടെ ആ ഒരു ലവ് സീനും എല്ലാം കൂടെ. താങ്ക് യു സോ മച്ച്. ഞാൻ എൻജോയ് ചെയ്തു. റിയാസിക്ക എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എഫേർട്ടായിരുന്നു, ഗുഡ് എഫേർട്ടായിരുന്നു. അതിന് ശ്യാം മരിച്ചു നല്ലതായിട്ട് അഭിനയിച്ചു, ലൈവിലും നല്ലതായിട്ട് അഭിനയിച്ചു. വണ്ടർഫുൾ ആക്ട് ശ്യാം. പിന്നെ ആ കൊച്ചുമോള് അവിടെ, കൊച്ചുമോള് ഈ മോളുടെ പേരെന്താ? അനാമിക്കാൻ്റെ ഒരു ചെറിയ പെർഫോമൻസ് ആയാലും മോളുടെ ടൈമിങ്, മോൾ അവിടെ ചെയ്ത് എല്ലാം വളരെ ഭംഗിയായിരുന്നു, മനോഹരമായിരുന്നു. ഗുഡ്, ക്യൂട്ട്, ഓൾ ടുഗദർ വണ്ടർഫുൾ ആക്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ശ്വേതജി ഓൺ 30, 29 out of 30. താങ്ക് യു. ജ്യോതിഷേട്ട 39 out of 40. താങ്ക് യു സോ മച്ച്. റിമി 28. Thank you.
ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 96/100. എന്റർടൈൻമെന്റ് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ദ ബെസ്റ്റ് ടാലൻസിനെ ഈ ഒരു വേദിയിൽ നമ്മൾ എന്നും പ്രസന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു യുണീക്ക് പെർഫോമറാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുമ്പാകെ ഇതാ എത്താൻ പോകുന്നത്. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അഭിലാഷ്. അഭിലാഷിന്റെ ഈ രൂപവും കുറിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി ആളൊരു കടുത്ത നമ്മുടെ കലാഭവൻ മണിച്ചേട്ടന്റെ ആരാധകനാണ്. എനിക്കോട് മണിച്ചേട്ടന്റെ ശബ്ദം അതുപോലെ ഒരുപാട് സ്റ്റാർസിന്റെ വോയിസ് ഇമിറ്റേഷൻ അഭിലാഷ് ചെയ്യാറുണ്ട് അല്ലേ? ചെയ്യാറുണ്ട്. പരസ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ പേഴ്സണൽ ലൈഫില്? ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളെ ശബ്ദം അനുകരിക്കാം. ആദ്യമായിട്ട് ആരാണ് ചെയ്യുന്നത്? ആദ്യമായിട്ട് ചെയ്യുന്നത് മാമുക്കോയ. അദ്ദേഹത്തിന്റെ മൂന്ന് വോയിസ് ആണ് ചെയ്യുന്നത്. ദി കിങ് എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രം നമ്മുടെ മാമുക്കോയ അവതരിപ്പിച്ച ഇങ്ങനെ ഇരിക്കുന്നത്. അക്കങ്ങൾ അച്ചടിച്ചൂട്ടിയ ഉസ്തത്താളുന്നും ഓം കൊടിച്ച് ഇന്ത്യയില്ല അനുഭവങ്ങളില്ല. ഇന്ത്യ എന്താ വേണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം. പറച്ചോലെ ഈ രഞ്ജി കൊടുക്കുന്ന എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഒത്ത ഇംഗ്ലീഷാണ്, ആകെ പ്രാന്ത് പിടിക്കുകയാണ്, അല്ലാവില്ലെ, അതാണ് നമ്മള്. കൺകെട്ട് എന്ന സിനിമയിൽ കീരിയലി അച്ചു എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, ഒരു കോമഡി വില്ലൻ. മോനെ, ഈ കത്തിയുണ്ടോ? ഈ കത്തിയിലിരിക്കുന്ന ചോരണ്ടോ? ഈ ചോരാണ്ട് കഴിഞ്ഞാൽ നിനക്കറിയാം നമ്മൾ റൗഡിയാണെന്ന്. ഇല്ലേ, തൈര്യം കൊണ്ട് ഇറങ്ങി വേണാ നമ്മളെ വിളിക്കാനെ, കീരിയലി അച്ചു. അയ്യോ, തല്ലല്ലേ മോനെ, നമ്മൾ വാർത്തിക്കാരാ, നമ്മളെ കൂട്ടുകാരാ, അല്ല പിന്നെ. ഇനി ഒരുപാട് സിനിമകളിൽ ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ജനാർദ്ദനന്റെ വോയിസ്. നമ്മുടെ ദിലീപേട്ടന്റെ ഒരു വോയിസ് ആണ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത കുഞ്ഞിക്കോനൻ എന്ന സിനിമ എല്ലാവരും കണ്ടാണ്. അതിലെ വിമൽ കുമാർ എന്നൊരു ക്യാരക്ടർ ഞാൻ ഇവിടെ ചെയ്യാം. എല്ലാരോട്ടും വിളിക്കുന്ന പേരേ കുഞ്ചാ, പക്ഷെ ഞാട്ടിക്കുമ്പേ വിമൽ കുമാറിനാ. ആരാണ് ഓ എന്റെ തെല്ലാർജോ ചവിട്ടിക്കിന് പുഴയിൽ നാശം. അപ്പൊ ഞാനും കൂടെ ഇനി ആരെയാ ചെയ്യുന്നേ? നമ്മുടെ ജഗദീച്ചന്റെ വോയിസും ചെയ്യാം. ജഗദീച്ചന്റെ അറിയാ പാടാണ്ട് ചോദിക്ക, താൻ ആര് പാടെ വിറ്റാവിരിക്കുന്നു തുറക്കു വട്ടോ കിട്ടി അലുട്ടി അല്ലെങ്കിൽ ചട്ടി വായിക്കണ തുറക്കന്റെ കൊച്ചെ. എന്റെ പേര് തപല തക്കപ്പൻ. ഞാൻ പാടുന്ന പാട്ട് കേട്ട് എല്ലാവരും പൊക്കെ ഹാരം ധാരക എല്ലാത്തത് സഹരിക്കൂ. രമ ശ്രീരമ തേടി വരുന്നു ചാർ കാട്ടിലൂടാണല്ലോ. ഈടക്കുറ ന്യൂ ജനറേഷൻ പിള്ളേരെ എന്നെ കുറിച്ചത് പാടി. പൽക്കറി പെണ്ണ പലതു തായോ പല്ലത്തിലൂടെ പച്ചത്തു വായോ. പൽക്കറി പെണ്ണ പലതു തായോ ആലത്തിലൂടെ പാചത്തു വായോ. മണിച്ചേട്ടൻ എന്തേലേക്ക് വന്നാലോ? ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ഞാൻ എന്റെ മണിച്ചേട്ടന്റെ വോയിസ് എനിക്ക് ഇരിക്കുന്നത് കണ്ട് വിനയൻ സാർ എന്നെ വിളിപ്പിച്ചു. ചാലക്കുടിക്കാരൻ ചെങ്ങാതിൽ ഒരു ചെറിയ വേഷമുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ മണിച്ചേട്ടൻ്റെ ഒരു രണ്ട് വോയിസ്, രണ്ട് രീതിയിലുള്ള ഒരു വോയിസ് കൂടെ ചെയ്യാം. ആദ്യമേ ഈ ഫ്ലോറിൽ നമ്മുടെ മണിച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംസാരിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇത് ഞാനാ നിങ്ങളുടെ കലാഭ മണിച്ചേട്ടൻ. ഇവിടെ വരാനും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചില്ലേ, എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ ഇന്ന് സ്നേഹിക്കുന്നുണ്ടത് എനിക്കറിയാം. എൻ്റെ നാടൻ പാട്ടുകളും അതുപോലെ തന്നെ സിനിമകളും കണ്ട് കൊച്ചു കുട്ടികൾ വരെ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ആരാരും ആവാത്ത കാലത്ത് ഞാനിന്നു ഓട്ടി നടന്നു വണ്ടി. എൻ്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ഇനി ഇനി മണിച്ചേട്ടൻ എന്തെങ്കിലും വസന്തി ലക്ഷ്മിവിനെ ഞാൻ വന്ന സിനിമയിലെ ഒരു രംഗം ഞാനിവിടെ ലൈവായിട്ട് അവതരിപ്പിക്കാം. മണിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ വസന്തി എന്ത് കടുപ്പാടി കിടക്കണേ, കൊച്ചല്ലോ കൊല്ലതിരിക്കി കണ്ടില്ലേ, എല്ലാം
തോന്നലോ ഇങ്ങനൊരു കഴുതക്കുട്ടി കൊച്ചാളിനോട് കറിയാണ്ടി എങ്ങടാ പോയേ അമ്മേ അച്ഛാ ഇവള് കാണണ്ടേ നിങ്ങക്ക് കാണണ്ടേത് അതെ ഇവളെ മറവിയുമ്പളേ തെക്കേ പുറത്ത് മറവിയതാ മതി എന്നോട് പിണക്കുമ്പളേ എന്നെ കാണാണ്ട് ഓടിപ്പോയിരിക്കില്ല ഇങ്ങനൊരു കഴുതക്കുട്ടി ഇഷ്ടാ ഒന്ന് കണ്ടോട്ടെ ഇഷ്ടാ അവളൊന്ന് കണ്ടോട്ടെ ഒന്ന് കല്ലിരിച്ച് കണ്ടോട്ടെ എന്റെ വാശത്തിലെ ഒരു കല്ലോട്ടേക്ക് ചേട്ടാ അല്ല തോമസാറ് വന്നോ തോമസാറ് വന്നോ തോമസാറ് പാവാ എൻ്റെ വാസന്തിനെ ഹോസ്റ്റോട്ടത്തിൽ നിന്ന് വെട്ടിക്കിരാണ്ട് ആശുപത്രിക്കാരന്ന് തന്നില്ലേ അതിന് ഞാനെങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല തോമസാറ് പാവാ തോമാശാർ പാവാ തോമാശാർ പാവാ തോമസാറ് പാവാ എൻ്റെ വാസന്തിനെ കൊന്നിട്ട് ഒന്നറിയാത്തവനെ പോലെ വന്നിരിക്കുക ഇടില്ല ഞാൻ ഇട്ടില്ല ഞാൻ വീട്ടില്ല ഞാൻ ഇനി വീട്ടില്ല ഇട്ടില്ല അയാളെ ചത്തോ അയാളെ ചത്തോ തന്നെ എനിക്ക് കണ്ടു വേണ്ട ഞാൻ കണ്ടുപോയി എനിക്ക് കിട്ടി ശിക്ഷത് എനിക്ക് കണ്ടു വേണ്ട ശിക്ഷ ലോ കാണാൻ എനിക്ക് കണ്ടു വേണ്ട എനിക്ക് കണ്ടു വേണ്ട ഇനി എനിക്കോട് കലാപം മനുഷ്യന്റെ ഒരു സ്പോട്ട് ഡബ്ബിംഗിലേക്ക് നമ്മൾ കടന്നാലോ ചെയ്യാൻ പറ്റും ആ ചാലഞ്ച് ഏറ്റെടുക്കാണ് നോക്കാം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ലെറ്റ് സീ ചത്തോ അയാൾ ചത്തോ പക്ഷേ എനിക്ക് കണ്ണു വേണ്ട ഞാൻ കണ്ണു വെച്ചിൽ കിട്ടിയ ചെറ്റ് ചെയ്ത് വേണ്ട എനിക്ക് കള്ളു വേണ്ട നശിച്ച ലോകള്ളാൽ എനിക്ക് കള്ളു വേണ്ട എന്നാലും നമ്മുടെ മണിച്ചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ തന്നെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി അത് മണിച്ചേട്ടൻ്റെ സോങ്ങോട് കൂടി തന്നെ ഇന്നത്തെ കോമഡി സ്റ്റാർസിൻ്റെ എപ്പിസോഡും നമ്മളിവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പായിട്ട് ഈ ഒരു സോങ്ങിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനായാലും ജഡ്ജസിനായാലും മണിച്ചേട്ടനായിട്ട് വളരെ ഒരു ക്ലോസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവരെ മൂന്ന് പേരെയും റിയാസ് ഖാനും കൂടി ഈ ഒരു വേദിയിലേക്ക് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ് ഫോർ ഫൈനൽ സോങ്. നമ്മുടെ അഭിലാഷിനെ പോലെ ഇങ്ങനെയുള്ളൊരു യുണീക് ടാലൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലെത്തി നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തരുന്നതാണ്. ആൻഡ് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ 9946665693 ആൻഡ് കോമഡി സ്റ്റാർസ് അറ്റ് ഏഷ്യ നെറ്റ് വേൾഡ് ഡോട്ട് ടി വി എന്ന ഐ ഡിയിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അയക്കാവുന്നതാണ്. ആൻഡ് മറക്കരുത് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക ആൻഡ് യൂസ് ഇറ്റ് വെൽ. ഓക്കെ അഭിലാഷ്, അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷം നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു സോങ്ങോട് കൂടി തന്നെ നമുക്ക് ഓഡിയൻസുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ പറലി 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 പൂവാലി പറലി പറലി ഇന്നലി നേരത്ത് പറലി വെള്ളത്തിലാണോ പറലി 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 പൂവാലി പറലി പറലി ഇന്നലി നേരത്ത് പറലി വെള്ളത്തിലാണോ പറലി 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 പൂവാലി പറലി പറലി ഇന്നലി നേരത്ത് പറലി വെള്ളത്തിലാണോ മഴയുടെ ശക്തിയുടം വരുത്തേ എന്നമ്മോ കെട്ടുകൾ പൊട്ടിത്തകന്നു വയലിന്റെ തട്ടുകളൊപ്പമായി പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയുടം വരുത്തേ എന്നമ്മോ കെട്ടുകൾ പൊട്ടിത്തകന്നു വയലിൻ തട്ടുകളൊപ്പമായി പറലി 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 പൂവാലി പറലി പറലി ഇന്നലി നേരത്ത് പറലി വെള്ളത്തിലാണോ ഓക്കേ.
ഒരിക്കലും മരിക്കാത്ത മറക്കാത്ത മണിച്ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ വലിയൊരു പ്രണാമം പറഞ്ഞുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ഇതാ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചറുള്ള നമ്മുടെ ഓപ്പോ F5 വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു മെമ്മറിയും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. സോ യു റെഡി? യെസ് റെഡി. ഇതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഈസ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾമാക്സ് പെയിന്റ്സ് വൈൻഡിംഗ് അപ്പ്. നന്ദി, നമസ്കാരം. ഈ ഉണ്ട നീ അടുത്ത മാമി മാമി കാർത്തു ഈ ഉണ്ട ഇവര് ഇത് അതെ, ഈ പുളിയുടെ കച്ചവടമായതുകൊണ്ട് വായിലെപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും.